അസ്സലാമു അലൈക്കും. എന്നും ഒരുപോലെയുള്ള ചായക്കടി ഉണ്ടാക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാക്കണ്ടേ? ദാ ഇതുപോലൊരു പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് ഇതുണ്ടാക്കുമ്പോൾ പിന്നെ വേറൊരു കറീൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഉൾഭാഗത്ത് ചെറിയൊരു ഫില്ലിങ്സ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. കണ്ടല്ലോ, നല്ല പപ്പടം പൊള്ളക്കുന്ന പോലെ പൊള്ളച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് പലഹാരമാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതി വരൂല കേട്ടോ. അപ്പം ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് ഗോതമ്പിൻ്റെ മാവാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈദ മാവിൽ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഹെൽത്തി ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ചപ്പാത്തി ഡെയിലി കഴിക്കുന്നവർക്ക് ഒരു ചേഞ്ചായിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഗോതമ്പ് മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ടേസ്റ്റിനും പിന്നെ നല്ല രീതിയിലൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നെയ്യിന് പകരം നമുക്ക് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കൂലേ, അതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിനൊന്നൊരു കറക്റ്റ് അളവ് ഞാൻ പറയണില്ല കേട്ടോ, ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കുമല്ലോ പൊടി എടുക്കുക. അതൊക്കെ നമുക്കറിയാമല്ലോ വെള്ളമൊക്കെ എത്ര വേണം എന്നുള്ളത് അല്ലേ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചുടുവെള്ളം വേണമെന്നില്ല കേട്ടോ, പച്ചവെള്ളത്തിൽ തന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ പെട്ടെന്നൊക്കെ രാവിലെയൊക്കെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായക്കടി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ തോന്നൂലേ, ആ ഒരു ടൈമിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അങ്ങനെ അതാ മാവ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം കുഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവും തീർച്ചയായിട്ടും. ഇത് കറിയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റണതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതായത് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് ചെറിയൊരു ഫില്ലിങ് ഉണ്ടാക്കണമല്ലോ, ആ ഒരു സമയം വരെ ഒന്ന് അടച്ച് വെക്കാം. ഇനിയിപ്പോൾ രാവിലെയൊക്കെയാണ് ഈ ഒരു ചായക്കടികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി ഈ ഒരു ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സേവ് ചെയ്യുകയാണെങ്കിൽ രാവിലെ വലിയൊരു പണിയൊന്നുമില്ല. മാവ് കഴിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കട്ടോ. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. ഞാനിവിടെ ഈ ഒരു ഇതിലോട്ട് ഏകദേശം 1.5 കപ്പ് മാവിലോട്ട് ഞാനിവിടെ 2 വലിയൊരു കിഴങ്ങെടുത്തിട്ട് ദാ 4 പീസാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് 3 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുത്തിട്ടാണ്, തൊലിയൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു സമയത്ത് തൊലിയെല്ലാം മാറ്റിയിട്ട് ഒരു സ്പൂണോ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു ഏകദേശം 2 കപ്പിന് 2 കിഴങ്ങ് മതി. അത്യാവശ്യം വലിയ കിഴങ്ങാണെങ്കിൽ, ഇനിയിപ്പോൾ ചെറിയ കിഴങ്ങാണെങ്കിൽ അത്യാവശ്യം ചെറിയ കിഴങ്ങാണെങ്കിൽ നമുക്കൊരു 4-5 കിഴങ്ങൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതുപോലെ പൊടി പൊടിയായിട്ട് ഒടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി മിക്സിൻ്റെ ചാലിട്ടിട്ട് പറ്റങ്ങട് ഇതാക്കി എടുക്കേണ്ട, ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു പലഹാരത്തിലോട്ട് മീഡിയം സൈസ് വലുപ്പുള്ള, വലുതൊന്നുമല്ല കേട്ടോ, ചെറിയൊരു വല്യുള്ളി ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഒരു പച്ചമുളക് വേണം കേട്ടോ. അതൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങൾ തന്നെയാണ്, പക്ഷേ അത് ഉണ്ടാക്കി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെതാ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വല്യുള്ളിയും തന്നെ. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ, മഴത്താണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊന്നും വല്ലാതെ അങ്ങോട്ട് കിട്ടൂലേ നമുക്ക്. അപ്പോൾ അതാ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കി കൊടുക്കാം. ജീരകം പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ആ ഒരു വല്യുള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. വല്യുള്ളിയിലോട്ട് ഇനി നമുക്ക് ആ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക കേട്ടോ. വെല്ലത് ഒരുപാട് വെന്ത് അങ്ങോട്ട് അല്ല, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് കേട്ടോ. കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാനിട്ട് കൊടുത്തതുണ്ടല്ലോ, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഏകദേശം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തുള്ളൂ, അത്ര മാത്രം മതിയാവും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളും ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓർക്കൊക്കെ വയറ് നിറച്ച് കഴിക്കണം. ആ ഒരു ടേസ്റ്റോട് കൂടി കഴിക്കണമെങ്കിൽ ഒരുപാട് മസാലപ്പൊടികൾ നിങ്ങൾ ഒരിക്കലും ഇട്ട് കൊടുത്ത് കൊളാക്കിയെടുക്കരുത്. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഇതൊന്ന് ചൂടാക്കിയെടുക്കുന്നത്.
അപ്പോൾ തീ വളരെ കുറച്ച് വെക്കുക. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഈ ഒരു പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും, പിന്നെ ഒരു കയ്പ്പ് രസമായിരിക്കും. ചൂടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ഏകദേശം ഒരു ടീസ്പൂൺ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വേറെ ഒന്നിനല്ല, ഈ ഒരു ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ടീസ്പൂൺ പച്ചവെള്ളം മാത്രം മതിയാകും. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങുണ്ടല്ലോ, ആ ഒരു കിഴങ്ങ് ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു സമയമൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ കിഴങ്ങിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചതെന്നെങ്കിൽ ആ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു കിഴങ്ങ് ഈ ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ല രുചിയാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട്. നേരിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസം രാത്രിയോ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു അടപ്പുള്ള ഒരു പാത്രത്തിൽ അടച്ച് വെക്കുക. നമ്മളെ കുട്ടികളൊക്കെ ചോറ് കൊണ്ടുവന്ന് ചുറ്റും പാത്രത്തിൽ അടച്ച് വെക്കാം. എന്നാൽ പിന്നെ രാവിലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മസാലപ്പൊടികളൊക്കെ കിഴങ്ങിലോട്ട് പിടിച്ച് കിട്ടണം. പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കരുത്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുമ്പോഴേ ഈ ഒരു കിഴങ്ങിലോട്ട് പിടിച്ച് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കിഴങ്ങ് ഒന്നിങ്ങനെ ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞു കൂടി കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു സമയത്ത് മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് മല്ലിച്ചപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടിയും ഈ ഒരു സമയം ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കറിവേപ്പിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് വെല്ലം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇനിയിപ്പോൾ രാത്രി ചപ്പാത്തി തിന്ന് തിന്ന് മടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അതുപോലെ നമ്മൾ ഉമ്മമാരെ പരാതിയാണ്, നമ്മളെ മക്കളൊന്നും എന്ത് കൊടുത്താലും കഴിക്കൂല. അങ്ങനെയുള്ള മക്കൾക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് കറികളും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറി വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മാവും തന്നെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെച്ചപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് പിടിക്കണ പോലെ അതാ ഇതുപോലെയൊന്ന് പിടിച്ചു കൊടുക്കുക. ഒരുപാട് കട്ടിങ് അങ്ങനെയൊന്നും വേണ്ട. അതാ ഇതാണ് അതിൻ്റെ കറക്റ്റ് വലുപ്പം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവെടുക്കുന്ന ആ ഒരു വലുപ്പം തന്നെ മതി. അപ്പോൾ ഏകദേശം എനിക്ക് 2 കപ്പ് അല്ല 1.5 കപ്പ് ഗോതമാവ് കൊണ്ട് അത്യാവശ്യം 9 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോന്ന് വീതമാണെങ്കിലും വയറും നിറയും മനസ്സും നിറയും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഒരുപാട് മാവെടുത്ത് കഴിച്ച് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മാവുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഓരോരുത്തർക്ക് 1 എണ്ണമോ 2 എണ്ണമോ ഒക്കെ വെച്ചിട്ട് എടുക്കാണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് നൈസായിട്ട് ഒരുപാട് വലുതാക്കി പരത്തേണ്ട, അത്യാവശ്യം കട്ടി തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. സിമ്പിളാണ് കേട്ടോ. അതായത് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് കരുതും, പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴേ നമുക്ക് സിമ്പിളാണെന്ന് മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നല്ല റൗണ്ട് ഷേപ്പിലൊന്നും ഇൻ്റെതായി കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾ നല്ല കഴിയുന്ന പോലെയൊക്കെ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ അതൊരു സ്ക്വയർ ടൈപ്പിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പം മാങ്ങയുടെയൊക്കെ കാലമായത് കൊണ്ട് തന്നെ മുറ്റത്ത് ഒരുപാട് കാക്കകളൊക്കെ വന്നിട്ട് ഇങ്ങനെ മാങ്ങ കൊത്തി ഒരുപാട് നിലത്തൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈച്ചേൻ്റെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. ഈച്ച എത്ര നമ്മൾ ഡെറ്റോൾ ഇട്ട് തുടച്ചാലും എങ്ങനെ തുടച്ചാലും ഒരു 5 മിനിറ്റൊന്നും തിരക്കിടണ്ടാവില്ല. പിന്നെ വീണ്ടും ഇതുപോലെ ഈച്ച അങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇടയിലൊക്കെ അങ്ങനെ പാറുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ നമ്മളിതുപോലെ സ്ക്വയർ ടൈപ്പായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഫില്ലിങ്സ് പിന്നെ നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്താലും മതി. ചെറിയ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അത് അവരുടെ ഹെൽത്തിനും നല്ലതാണ്, പിന്നെ ബുദ്ധിവികാസത്തിനും ഒക്കെ നെയ്യ് നല്ലതാണ്. ഒരുപാടൊന്നുമില്ലല്ലോ, കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ചെയ്തിട്ട് നമ്മളൊരു ബോക്സ് ടൈപ്പിലായിട്ട് ഒന്ന് മടക്കി വെക്കുക. ഇതാ കണ്ടല്ലോ, ഇത് നമ്മളിതൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ കൈകൊണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഇട്ട് തട്ടിയിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. സിമ്പിളല്ല പരിപാടി. ഒരു പ്രാവശ്യങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട്
നമുക്ക് ഇതും റെഡിയാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിലോട്ടൊരു കറി വേണം. ഇങ്ങനെ ഒരു ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ സിമ്പിളല്ലേ പരിപാടി, പെട്ടെന്ന് കഴിയൂട്ടോ. അപ്പോൾ അതാ ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് ഇത് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത് കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇത് ചുട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല പഞ്ഞിക്കെട്ട് പോലുള്ളൊരു പലഹാരമാണ്. പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട്, ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു തവയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യിലും ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇരുമ്പിൻ്റെ തവ ഉപയോഗിച്ച് വേറെ ഒന്നിനുമല്ല, ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദോശയായാലും ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ആയാലും ഒന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാനിതാ കുറച്ച് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, ഇനി ഓരോന്നിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അതായി കിട്ടും കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ പാനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുരിഞ്ഞ് രണ്ട് സൈഡുമായിട്ട് കിട്ടും. കണ്ടല്ലോ നന്നായിട്ട് വീർത്ത് വരാൻ തുടങ്ങിയിരിക്കണം. ഉൾഭാഗത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങുമാണ്. രണ്ട് സൈഡും ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ ഓയിൽ വേണ്ടവർക്ക്. ഇനിയിപ്പോൾ ഓയിൽ തീരെയും തൊടാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇതുപോലെ ചുട്ടെടുത്താൽ മതിയാകും. അങ്ങനെയാവുമ്പോൾ നമുക്ക് എണ്ണയിടുന്ന ഒരു ആവശ്യമില്ല കണ്ടോ. കണ്ടോ സിമ്പിളായിട്ട് അത് പൊന്തി മുകളോട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ഗുണ്ട് മണി പോലെ വീർത്ത് വരും. ആ ഒരു സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. ഒരുപാട് സമയം തിരിച്ചും മറിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ആ വീർത്ത് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം മാത്രം മതി. നല്ല സോഫ്റ്റ് പലഹാരമാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നല്ലൊരു ഗ്ലാസ് ചായയും ഇതുപോലൊരു പലഹാരം കിട്ടിയാൽ പിന്നെ അത് മാത്രം മതിയാവും കേട്ടോ നമുക്ക്. ഒന്ന് തിന്നുമ്പോഴേക്കും തന്നെ വയറ് ഫില്ലാവും, കാരണം അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റാണ്. ഉള്ളിലാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങും ഉണ്ട് കണ്ടല്ലോ. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിട്ട് കണ്ടോ, ആ ഒരു ഫില്ലിങ്ങൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് എണ്ണയിലൊന്നുമല്ല ഇത് നമ്മളൊന്ന് ചെയ്തത് കണ്ടല്ലോ നിങ്ങൾ. ഞാനൊരു പാനിൽ കുറച്ച് തടവിയതിന് ശേഷമാണ് ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുത്തത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലൊരു പലഹാരം അധികം ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എന്തായാലും ഒന്ന് ചെയ്തിട്ട് നമ്മുടെ മക്കൾക്കും നമ്മൾ വീട്ടിലെ എല്ലാവർക്കും ഒന്ന് കൊടുക്കുക കേട്ടോ. കണ്ടാലും ഇത് എത്രത്തോളം സോഫ്റ്റാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് പലഹാരമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ആയാലും ഒരുപാട് ഇത് ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ കൈകൊണ്ട് പിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. ഒപ്പം ഒരു ചായ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ടേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ പോണതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.